ഞങ്ങളിത് ഒരു ചെറിയ ഈവനിങ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. അൽത്തു എനിക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ കാണിച്ചു തരാം. എന്തൊക്കെ വാങ്ങി തരാന്നും പറഞ്ഞല്ലേ അൽത്തു? ഒന്നും വാങ്ങി തരാൻ പറഞ്ഞില്ല. തരും തരും, സ്നേഹമുള്ള മനുഷ്യന. സ്ഥലങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് ചുമ്മാ വാൻകൂവർ പോവാണ്. വാൻകൂവറിലേക്കാണ് നമ്മള് പോകുന്നത്. വാൻകൂവർ വരെ എത്തുന്നില്ല അല്ലേ. ഇതാ നമ്മുടെ ഷോർട്ട് കട്ട്. റെയിൽവേ ക്രോസിംഗ് ഒക്കെ ചാടി കടന്നിട്ടാണ് പോകുന്നത്. നമ്മളിന്ന് പോകുന്നത് സിറ്റി ഓഫ് ന്യൂ വെസ്റ്റ്മിൻസ്റ്ററിലേക്കാണ്. നമ്മുടെ മെട്രോ വാൻകൂവർ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയുടെ ഒരു മുനിസിപ്പാലിറ്റി മെമ്പറാണ് ഈ പറയുന്ന ന്യൂ വെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങോട്ട് പോകാനായിട്ട് നമുക്കൊരു ബസ്സും പിന്നെ ദാ ഇങ്ങനെ സ്കൈ ട്രെയിനും. സ്കൈ ട്രെയിൻ എന്ന് പറയുന്ന മെട്രോ ആണ് കേട്ടോ, അതും കയറി വേണം പോകാൻ. ഇതിപ്പോൾ ഞാൻ ദേ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് ആ ഡോറടഞ്ഞ് അതിൽ ഇടിച്ച് ഞാൻ നിന്നതാണ്. അപ്പോൾ ദാ ഇതാണ് ഇവിടുത്തെ സ്കൈ ട്രെയിൻ. സ്കൈ ട്രെയിൻ സൂപ്പറാണ്. എന്നുവെച്ചാൽ ഓട്ടോമാറ്റിക് ആണ് അത്, ഓപ്പറേറ്റേഴ്സ് ആരുമില്ല, പിന്നെ ഇലക്ട്രിക് ആണ്. ഒരു 2-3 മിനിറ്റിൽ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് സ്കൈ ട്രെയിൻ കിട്ടുകയും ചെയ്യും ഇവിടെ. നമ്മൾ പോകുന്നത് ഒരു പ്യുർ പാർക്കിലേക്കാണ്. അതിന് കേ പാർക്ക് എന്നും കൂടി പറയുന്നു. അപ്പം ഞാൻ എന്നും ഡ്യൂട്ടിക്ക് ചെയ്ത് ആ സ്കൈ ട്രെയിനിലൂടെ ഇങ്ങനെ പോകുമ്പം താഴെ കാണാറുണ്ട് ആ പാർക്ക്. അപ്പം ഞാനിങ്ങനെ അൽത്തിനോട് പറഞ്ഞു നമുക്ക് ആ പാർക്കൊന്ന് പോയി കാണാം, കാണാൻ നല്ല രസമുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളിത് ആ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൻബോ ചേ പെഡസ്ട്രിയൻ ക്രോസിംഗ് തിരിച്ചിരുമ്പോ അടയ്ക്കും മഴ പെയ്യും അപ്പൊ കടയിൽ കടയിൽ കയറണ്ടേ. ആ സ്ഥലം നോക്ക്, ഇഷ്ടപ്പെട്ടാ മുഖം കേറും. ഇവിടെ എന്തോ കണ്ടിട്ടൊരു കൊള്ള സങ്കേതത്തിലെത്തെ പോലെ ഉണ്ടല്ലേ. നമ്മൾ കാംലൂപ്സിനും സെറീനും ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാനഡയിൽ വന്നു എന്നുള്ള ഒരു ഫീല് കിട്ടാ. കാനഡയിലെ പഞ്ചാബ്. ആ കാനഡയിലെ പഞ്ചാബ് സത്യം. ഇതിലല്ലല്ലോ വഴി, ഇതിപ്പോ എന്താ ഡ്രൈവേ ആയിരിക്കും അത്. ആ അപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ വരണം, നമുക്ക് നമ്മള് കാനഡയിൽ എത്തിയെന്നൊരു ഫീല് കിട്ടണമെങ്കിലേ വടക്കേ കാനഡയിൽ വരണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇവിടേക്ക് വരും. അപ്പൊ ഇതാണ് നമ്മുടെ പിയർ പാർക്ക്. കാരണം നിറച്ച് ഈ പിയേഴ്സ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനാ പേര് വന്നത് ആയിരിക്കണമല്ലോ. അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ഈ സംഭവങ്ങളാണ്, ഈ വുഡൻ സ്ട്രാൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുണ്ടോ, ഇതൊക്കെ സൈക്കിൾ ലോക്സ് ആണേ. പക്ഷെ അവരത് അങ്ങനെയാണെങ്കിൽ അവരതൊരു ഭംഗി നോക്കിട്ട് തന്നെ അതൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരാള് ഗോവൻ ബീച്ചുകളുടെ ഓർമ്മയില് ഇങ്ങനെ കിടക്കുക, സൺബാത്ത് ചെയ്തോണ്ടിരിക്കുക. സൺബാത്ത് അല്ലേ ഇപ്പൊ മഴയിലാവും മിക്കവാറില്ല. മഴ പെയ്യുന്നുണ്ട്. ഇതാണ് ഫ്രേസർ റിവർ. ഈ ഫ്രേസർ റിവറിനെ ഫേസ് ചെയ്യുന്ന പോലത്തെ ഒരു പാർക്കാണ് ഈ കാണുന്ന പാർക്ക്. പിന്നെ അത് മാത്രല്ല, ഇത് വളരെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. പക്ഷെ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത്. പക്ഷെ ഇത് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, തിരിക്കാൻ പറ്റുന്നുണ്ട്, മേലേക്കും താളയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. നോക്ക് ഇത് എവിടത്തെയാന്നറിയോ, നോക്ക് അയ്യോ. പ്രൊവൈഡ് ബൈ സിറ്റി ഓഫ് ന്യൂ വെസ്റ്റ്മിൻസ്റ്റർ ആൻഡ് പോർട്ട് മെട്രോ വാൻകൂവർ.
പിയേഴ്സ് കണ്ടോ, കംപ്ലീറ്റ്ലി സംഭവമാണ് ഇവിടെ. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി നിന്നിട്ട് പറയും ഫോട്ടോ എടുക്കടി ഫോട്ടോ എടുക്കടി ഫോട്ടോ എടുത്തോ കേട്ടെ. കുഞ്ഞിലൊക്കെ കിട്ടിട്ടുണ്ട്, ഇതിലൊന്നും പേര് പോലും ഇല്ല. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ലോക്ക് ഇട്ട് വെച്ചേക്കണം. ഇവിടെ ഈ ഗ്രില്ലിൽ ഇവർ കംപ്ലീറ്റ്ലി ലവ് ലോക്സ് ഇട്ട് വെച്ചിരിക്കുകയാണ്. പൊതുവെ ഇത് ബ്രിഡ്ജസിലാണ് ചെയ്യുന്നത്. ബ്രിഡ്ജസിൽ ഇത് ചെയ്തിട്ട് നമ്മുടെ ഇനിഷ്യൽ ചെയ്യും, കപ്പിൾസ് ഇനിഷ്യൽ എഴുതിയിട്ട് ആ കീ എടുത്ത് വെള്ളത്തിലോട്ട് എറിയും. അപ്പോൾ അത് അവരുടെ ലവ് എറ്റേണൽ ആവുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഇവരിത് ചെയ്തിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അല്ലേ അപ്പുറത്ത്, അതെടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ സംഭവം നടക്കുന്നത് പാരീസിലാണല്ലോ. പക്ഷെ പാരീസിൽ അവരത് ഓരോ വർഷവും റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ഈ ബ്രിഡ്ജസ് എല്ലാം ഈ വെയിറ്റ് കാരണം സ്ട്രക്ചറലി കൊളാപ്സ് ആവും എന്നുള്ളത് കൊണ്ട്. ഇവിടെ കണ്ടോ പുറകിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. ഇവിടുത്തെ സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആരെങ്കിലും നമ്മളിപ്പോ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലല്ലേ ഈ പുറത്ത് ഇവരിങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവരെ ഹാപ്പി ബർത്ത്ഡേ പാടില്ല. അപ്പൊ നമ്മളും കൂടെ പോയി ഹാപ്പി ബർത്ത്ഡേ ചുമ്മാ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവര് നമുക്കും കേക്കൊക്കെ തരും. നല്ല രസമുള്ള സമ്പ്രദായങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവര് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നല്ലേ, ഇവര് ഇവര് തന്നെയാ. ഇന്ത്യൻസിന്റെ അടുത്ത് പോയി ചിലപ്പോൾ തല്ലു വാങ്ങിക്കാം. അതുകൊണ്ട് ഇവിടെ സീറ്റിങ്സ് നോക്കിയപ്പോഴാണ് കണ്ടോ നമുക്ക്, ഇത് ഓരോ ഫാമിലി ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇൻ ലവിങ് മെമ്മറി ഓഫ് കാതറിൻ ലെയോ, ഹർ ഫാമിലി ഇൻവൈറ്റ്സ് യു ടു സിറ്റ് ആൻഡ് എൻജോയ് ദ വ്യൂ. ഇങ്ങനെ കണ്ടോ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഈ ബെഞ്ചസ് എല്ലാം ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുൻപും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സൊക്കെ എടുത്ത് പഠിക്കുന്നത് നല്ലതാണ്. കാരണം ഇവർ ഭയങ്കരമായിട്ട് ഇക്കോളജി നോക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവരതിനനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ഷനും അതുപോലെ ഈ പാർക്ക് തന്നെ ഒരു ഇക്കോളജിക്കൽ റിസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് പണിതാണ് ഇവർ. രാത്രി 8 മണിയാണ് കേട്ടോ ഈ കാണുന്നത്, ഈ ഇത്രയും വെട്ടത്തിൽ രാത്രി 8 മണി. ഇവിടെ ഇപ്പോൾ ഡേ ടൈം കൂടുതലാണ്. ഒരു 8-10 മണി വരെയും നല്ല വെളിച്ചമായിരിക്കും. അത് കഴിഞ്ഞൊരു വെളുപ്പിന് 3-4 മണിയാകുമ്പോഴത്തേനും നല്ല വെയിൽ വരികയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ നൈറ്റ് ഡ്യൂട്ടിയാണ്, എന്നാലും പോകുമ്പോഴും വരുമ്പോഴൊക്കെയും ഈ വെളിച്ചമാണ്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കരുതിയില്ല ഇത്രയും നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷെ എവിടെ പോകാനാണ്, റിവേഴ്സൈഡ് മാർക്കറ്റിൽ. റിവേഴ്സൈഡ് മാർക്കറ്റ് ഇപ്പോൾ ഇത് ഇതില് ഇതിലൂടെ നമുക്ക് പോവാവോ? ഓ നോ, കൺസ്ട്രക്ഷൻ വർക്ക് അലൗഡ് ഓൺ പാത്ത് വേ. അപ്പൊ നമുക്ക് പോവാം, നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അല്ലല്ലോ. പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ഒക്കെയും ഇവര് നല്ല സേഫായിട്ട് ഇങ്ങനെ ആർക്കും ഒരു പ്രശ്നം വരാത്ത പോലെ, നമ്മൾ ആരും ഒരു കാരണവശാലും വീഴാൻ പാടില്ല, ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് അപകടമൊന്നും സംഭവിക്കരുതെന്നുള്ള പോലെ സേഫായിട്ട് ഇവരെല്ലാം ക്ലോസ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സൈറ്റിൻ്റെ അടുത്തൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ ബാക്കിൽ കണ്ടോ റിവേഴ്സൈഡ് മാർക്കറ്റ്. ഇവിടെ പൊത്തി പിടിക്കുമ്പോഴാണ് വീഡിയോ വീഡിയോ ഒക്കെ ഡിസ്കവറി സെൻറ്റർ. ആ ഇതല്ലേ നമ്മൾ ആ മാപ്പിൽ കണ്ടേ. ഫ്രേസർ റിവർ പുഴ ഏത് വഴിക്ക് ഒഴുകുന്നോ ആ വഴിക്ക് പേരിട്ടൊരു പാർക്ക് ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. ആഹാ, ദ വേൾഡ്സ് ടോളസ്റ്റ് ടിൻ സോൾജിയർ, ഇത് കണ്ടാൽ തൂ. ഇത് 2002 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ കയറിയിട്ടുള്ളതാണ് കേട്ടോ ഈ ടിൻ സോൾജിയർ. ഇതിനൊരു 9.75 meters ഉയരവും പിന്നെ 4,540 kilo വെയിറ്റും ഉള്ളതാണ് ഇതിന്. ഇവിടെ ഈ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ വെസ്റ്റ്മിൻസ്റ്റർ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത സോൾജിയേഴ്സിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ സംഗതി. ഇത് കണ്ടോ നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്ന ആ ബിൽഡിംഗ് കണ്ടോ, നോക്കാണിച്ചാൽ തൂ ബിൽഡിംഗ്.
ദ സ്മോൾ ബിൽഡിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഹൗസ് എ ടൈഡ് ഗേജ് ഉണ്ടെന്ന് പറയണേ, വാട്ടർ ലെവൽ ഓഫ് ദ ഫ്രീസർ, ഫ്രീസറിലെ ടൈഡ് ഗേജ് ഉള്ളത് ആ ബിൽഡിങ്ങിനകത്താ. കുളഞ്ഞു വീടില്ലല്ലോ അല്ലേ. ഇതാണ് ഗ്രാഫ് ഒക്കെ അവർ ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥലത്ത് സ്വർണ്ണഖനി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് 1858 ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വന്നു ഇവിടെ സ്വർണ്ണഖനി കണ്ടു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ലോകത്തുനിന്ന് മൊത്തം ഒത്തിരി പേരാണ് പെട്ടെന്ന് ധനികരാവാമെന്നുള്ള ആഗ്രഹത്തിൽ ഈ ഫ്രേസർ റിവർ സൈഡിലേക്ക് വന്നത്. 30,000-ൽ അധികം ആൾക്കാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് മാത്രം വന്നു ഇത്ര ഇങ്ങോട്ടേക്ക്. അന്ന് കാലത്ത് $500,000 മേലെ വില വരുന്ന ഗോൾഡ് ഇവർ ഡിഗ് ചെയ്തെടുത്തു. അതിനിപ്പോൾ ഏകദേശം $15 million വില വരുന്നതാണ് പറയുന്നത്. സ്നാക്ക് ബോട്ട്സ് ഓൺ ബ്രിട്ടീഷ് കൊളംബിയാസ് റിവേഴ്സ്. ഇതാണോ സ്നാക്ക് ബോട്ടാണത്? എവിടെ? ഇതൊരു മ്യൂസിയം ആയിരുന്നു കണ്ടോ, സാംസൺ വി മ്യൂസിയം. ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ 5 മണി കഴിഞ്ഞു, അപ്പോൾ പിന്നെ അത് ക്ലോസ് ആയിപ്പോയി. 1937 ലാസ്റ്റ് സ്റ്റീം പവേർഡ് ടേൺ വീലർ ടു ഓപ്പറേറ്റ് ഇൻ കാനഡ. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഇവിടുന്ന് നമുക്ക് ഫെറി ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ക്ലോസ്ഡ് ആയി. COVID-19 റീസൺസ് കാരണം ഇതെല്ലാം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടൂറിസം ആണ് മെയിനായിട്ട്. വരുമ്പോ പോവാലോ. അതല്ല പാഡിൽ വീൽ എന്ന് പറഞ്ഞത്, ആ വീല് ഉണ്ടോ, പാഡിൽ വീല്, അതാണത്. ഇത്തിരി നടക്കാനുണ്ടല്ലോ അടുത്തത്. തിരിച്ച് നടക്കൂല, ടാസ്കി വിളിക്കലത്ത്, ടാസ്കി. ഇവിടെ നമ്മള് നടന്നു തുടങ്ങിയപ്പോ ഇത്രയും നടക്കാണ്ടെന്ന് കരുതിയില്ലല്ലേ. ഒത്തിരി ഒത്തിരി ദൂരമുണ്ട് നടക്കാൻ. ക്ഷീണം അറിയത്തില്ല. എങ്ങനെ ക്ഷീണം അറിയാനാണ്, മോർണിംഗ് വാക്ക് ആണ് ഇപ്പൊ നമുക്ക്. ആക്ച്വലി നമ്മൾ ഉറക്കം എണീറ്റ് ഫുഡ് കഴിച്ച് നേരെ നടന്നു തുടങ്ങിയതാ. ഇത് പക്ഷെ ഇതിന്റെ എന്താ പറയുന്നു തോന്നുന്നു, ഇത്രയും കൂടി ഇല്ല. വാക്ക് വേ ഈ റിവേഴ്സ് സൈഡ് വാക്ക് വേ എവിടെ വെച്ച് ഉണ്ടായില്ലേ? നമ്മള് ഭാവിയില് വാങ്ങുവലത്തു ഇങ്ങനത്തെ ഒരു വീട്. എന്താലേ ആഗ്രഹങ്ങൾ. അല്ല കാനഡയില് വരണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് നടന്നില്ലേ. അങ്ങനെ എല്ലാവരും എല്ലാതും ആഗ്രഹിക്കുക. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നടക്കും. ഒക്കെ ഇവിടെ കണ്ട ഫ്ലവേഴ്സ് ഒന്നുമില്ല. ചീരത് പൊക്കോണോടെ ചീര ഒന്നല്ല, അങ്ങനത്തെ ഒരു പ്ലാന്റ് അത്. വേറെന്തോ പ്ലാന്റ്, ആ കളർ ഉണ്ടെന്നേ ഉള്ളൂ. ചീര പിന്നെ ചീര നട്ടുവെച്ചിക്കോടെ. ശരിയാണല്ലോ. ഈ അവസാനം ഗോൾഡ് ഡിഗിങ് തന്നെയാണ് അവിടെ. KGF? You mean KGF? KGF അല്ല, ഇത് വേറെ മറ്റേ ഈ ഇവിടെ ഇതൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് എന്റെ ഒരു സ്ഥിരം കേന്ദ്രമാക്കാൻ പോവാ. നല്ല സമാധാനം ഉണ്ടല്ലേ ഇവിടെ ഇരിക്കാൻ. ഇവിടെ 11 മണി വരെ ഓപ്പണാ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലൈറ്റിംഗിലും കൂടി ഇത് കാണാൻ പറ്റുമായിരിക്കും. നാട്ടിലൊരു രാത്രി ഒരു സൺസെറ്റ് ഒക്കെ കഴിഞ്ഞൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ആ ടൈമാണ്. 11 മണി കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് 10 മണി ഇരുട്ടാൻ പോകും. പക്ഷെ 11 ഇപ്പഴല്ലേ ഇത്രയും ഡേ ടൈം കൂടുതലുള്ളൂ. അല്ലാതെ ഇരുട്ടല്ലേ, നല്ല ഇരുട്ടാ. ഇപ്പഴെന്ന് പറഞ്ഞാല് നമുക്ക് രാത്രി കുറവല്ലേ. 11 മണി തൊട്ടിട്ട് 4:30 ഒക്കെ ആവുമ്പോ നേരം വിളിക്കുമല്ലോ.
അല്ല ഇവിടുന്ന് നമ്മളെങ്ങനെ പുറത്ത് കിടക്കും? വന്നവഴി തന്നെ ഉള്ളു. ഞാൻ വാട്ടർ ടെക്നോളജി അല്ലേ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇൻസ്ട്രക്ടേഴ്സ് വരുമ്പോ അവരെല്ലാവരും ഓരോ ഇൻസ്ട്രക്ടർ വരുമ്പോഴും പറയുന്ന ഡയലോഗാണ്. ബി സിയിലാണ് കാനഡയിലെ ഏറ്റവും അധികം ഫ്രഷ് വാട്ടർ ഉള്ള സ്ഥലം, ഏറ്റവും അധികം വെള്ളമുള്ള സ്ഥലം ബി സി ആണെന്ന് പറയും. പക്ഷെ പറഞ്ഞിട്ടെന്തായാലും നമുക്ക് ക്ലോറിൻ വാട്ടർ അല്ലേ കിട്ടുന്നേ ടാപ്പിലൊക്കെ. ഞങ്ങൾ വഴി മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു, റോഡ് സൈഡിലൂടെ പോവാന്ന് വിചാരിച്ചു. വലിയ സിറ്റിയാണല്ലേ. സോറി, എനിക്കിത് ഡാൻസ് ഒക്കെ അതെന്താ നമ്മള് കേറാഞ്ഞേ റിവർ മാർക്കറ്റിൽ പോവാന്ന് പറഞ്ഞിട്ട് റിവർ മാർക്കറ്റിനകത്ത് കേറിയില്ല. ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്, സൂഷി കഴിക്കുന്ന സ്ഥലത്തു ഒരു തവണ സൂഷി കഴിച്ചാൽ ക്ഷീണം മാറിയിട്ടില്ല. പറഞ്ഞ പോലെ ഞാൻ കൊറിയൻ ബ്ലോഗിലാണല്ലോ അല്ലെ സൂഷി കിട്ടെ. സൂഷി ആക്ച്വലി ജാപ്പനീസ് ആണ്. മോളിൽ പോകുന്ന മെട്രോ ആണ്, സ്കൈ ട്രെയിൻ ആണ് ഇവിടുത്തെ. ഡോളർ ട്രീ എത്തു. ഡോളർ ട്രീ അപ്പൊ ഇവിടെ എന്തെങ്കിലും കാണുന്നു. ഈ ഡോളർ ട്രീയില് എന്ത് സാധനം എടുത്താലും അതിന് $1 ആണ്, $1.25. അതോ അതിൽ താഴെ ഉള്ളു വില. പിന്നെ ഞങ്ങൾ ചുമ്മാ സേഫ് വേയിൽ കയറി കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങി ഇതാ നമ്മുടെ ട്രെയിനെത്തി. ഞാൻ കാണിച്ചില്ലായിരുന്നു, ഇതിൻ്റെ നടുക്കൂടെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ കടയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരിട്ട് ആക്സസ് ഉണ്ട് ഇതിലേക്ക്. 9:30 നമ്മൾ തിരിച്ചു വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും നമ്മുടെ റെയിൽവേ ക്രോസിംഗിലൂടെ. കളഞ്ഞു 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 കോള കളഞ്ഞു. എന്റെ ബോണ്ടി എൽത്ത് എന്താണ് എൽത്ത് പോണ വഴിക്ക് ഒത്ത സാധനങ്ങൾ ഇട്ടുകൊണ്ട് പോണേ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെന്നും ഈ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇട്ട് എനിക്ക് തന്നെ മടുത്തു തുടങ്ങി. അപ്പൊ ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നോക്കിയതാണേ. ഒരുപാട് പേര് സ്പൗസ് വിസയെ പറ്റി വീഡിയോ ഇടാൻ പറയുന്നു. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. അപ്പം ഞാനൊരു സോറി പറയണം അത് ചെയ്യാത്തതിന്. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അടുത്ത് തന്നെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.